sannidhi teedi yaatrayaagum vellari praavu poli parannu poogunnu swargathil oru veedu panithende naadhan aavidu theedi yaatra poogunnu
എൻ്റെ നാഥൻ്റെ സന്നിധി തേടി യാത്രയാകുന്നു. വെള്ളരിപ്രാവ് പോലെ പറന്നു പോകുന്നു സ്വർഗത്തിൽ ഒരു വീട് പണിതെൻ്റെ നാഥൻ ആ വീട് തേടി യാത്ര പോകുന്നു
ദാസരായി തീരാതേ നിങ്ങൾ. കണ്ണുനീർ തുള്ളികൾ എനിക്കായി വീഴ്ത്താതെ, സന്താപമാനസരായി തീരാതേ നിങ്ങൾ. എന്റെ നന്മയും എന്റെ സ്നേഹവും ഓർത്തു നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. എന്റെ നന്മയും എന്റെ സ്നേഹവും ഓർത്തു നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ജീവിതത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ബാഹ്യമായ ഭാഗ്യമെല്ലാം എനിക്കു നൽകി. നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയെങ്കിലും എന്നാത്മശാന്തിക്കായി പ്രാർത്ഥിക്കു നിങ്ങൾ. നിങ്ങൾ സ്വർഗീയ സൗഭാഗ്യം എനിക്കായി നൽകുവാൻ സ്വർഗപിതാവിനോടു യാചിക്കൂ നിങ്ങൾ. എന്നാത്മാവെന്നും ദൈവത്തിൻ സവിധി വാണിടുവാനായി പ്രാർത്ഥിക്കുവിൻ. ആത്മാവെന്നും ദൈവത്തിൻ സവിധേ വാണിടുവാനായി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിൽ നിങ്ങൾ എന്നെ സ്നേഹിച്ചു, ബാഹ്യമായ ഭാഗ്യമെല്ലാം എനിക്കു നൽകി. നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയെങ്കിലും എന്നാത്മശാന്തിക്കായി പ്രാർത്ഥിക്കൂ നിങ്ങൾ. നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയെങ്കിലും എന്നാത്മശാന്തിക്കായി പ്രാർത്ഥിക്കൂ നിങ്ങൾ. നിങ്ങളിൽ നിന്നും പിരിഞ്ഞു പോയെങ്കിലും ആത്മശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. നിന്നെ പുൽകാൻ നിത്യതി നിന്നെ പുൽകാൻ നശ്വരത കൈവെടിയാൻ ഞാൻ പോയിടുന്നു എൻ്റെ ദൈവത്തിൻ തിരുകൈകളിൽ മുത്തമിടാൻ ഞാൻ പോയിടുന്നു എൻ്റെ ദൈവത്തിൻ്റെ തിരുകൈകളിൽ മുത്തമിടാൻ.
ചേർത്തി
Thank you.
കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവെ നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലം പാകേ. കർത്താവെ നിന്നെ ഞാൻ ആശ്രയിച്ചു. കർത്താവെ നിൻ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാ ഞങ്ങൾക്കുത്താനം, രക്ഷയും ഉയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശഭൂമി ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃദുനായുസും. അവരാനന്ദ കീർത്തനങ്ങൾ പാടും. മൃദുനാം നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാളെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ. നിത്യവിരുന്നിൽ ചേർക്കണമേ. അവരിൽ ആരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഗളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ രൂഹായേ മൃദനാമിന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. ആദ്യം മുതൽ എന്നേക്കുവാമേ. തെളിവായ എന്നുടെ നാഥ നിൻ തിരുമൊഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായെന്നി വിധിക്കല്ലേ. കർത്താവേ നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെ. മഗ്നീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ നീ ആകാശത്തിലും ഭൂമിയിലും സുത്യരകനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാം. ഉന്നത നൃപനാം യശിഹാനാഥാം മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുരനാം. ഉന്നത നൃപനാം മിശിഹാനാഥാം മൃതരെല്ലാരും
മിന്നി വിളങ്ങും. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിങ്ങലമെങ്ങും പൊങ്ങി മുഴങ്ങും. കാഗളനാഥം പൂജിതമല്ലോ ഉന്നത ത്രിഭന. വരമരുളേണം അന്ത്യമേഴാത്തോരവികലമോധം നുകരാൻ മൃതരെ മഹിമാവൊഴുകും. മണിവരയെങ്കിൽ ചേർക്കണമീശോ ത്രിപനാം ശിഖാനാഥ. മൃതരെല്ലാരും മിന്നി വിളങ്ങും. വദനമൊടുണരാ വരമരുളേണം. അഗാധത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളേണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്താകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ലാസറിനെ ഉയർപ്പിച്ച കർത്താവെ, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ ലാസിയെ വിളിക്കുകയും നിന്റെ വലത്തു ഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവെ, മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഹങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന് വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കബറിടങ്ങളിൽ നിന്ന് ഉയർക്കപ്പെടുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭം മുതൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ അമ്മച്ചിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനന്റെ അപേക്ഷയുള്ള ഇനമേ, അതിലെ പോലെ ഇപ്പോഴും നീക്കുവാമേ. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കളുടെ തമ്പുരാന്റെ ഗുണങ്ങളുടെ കാലത്തെ മോഷ്ടിച്ച് ചേരുവാൻ അനുഗ്രഹമുണ്ടാകട്ടെ. അന്നു വേണ്ടി ആഹാരം നീയാൾക്ക് തരയണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. കൃഷ്ണാരൂപീന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാന്റെ വേശിയുള്ളേനമേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ വേശിയുള്ളേനമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. തമ്പുരാന്റെ മനോഗുണത്താലെ മോക്ഷത്തിൽ ചേരുവാൻ അനുഗ്രഹമുണ്ടാകട്ടെ. അതിനുവേണ്ടി ആഹാരം നീയാൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റിയുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ മേ, ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനെ വേശിച്ചു കൊള്ളണമേ. അതിയിലെപ്പോഴെപ്പോഴും എന്നേക്കും ആമേ. അസുരയുടെ ആത്മാക്കൾ കർമ്മസ്ഥിതി അലുവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ. അങ്ങനെ വേണ്ടി ആഹാരം നീയാൾക്ക് തരണമേ. ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ മേ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാന്റെ വേശിച്ചുകൊള്ളണമേ. ആദ്യയിലെ പോലെ ഇപ്പോഴും എന്നേക്കും ആമേ. ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് മീൻ, ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. അന്നുവേണ്ടി ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തിരിച്ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദൈവമേ, ഞങ്ങൾ രക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാക്കണ്കളില. വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാക്കണ്കളില. പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരില. എന്നമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ. Thank you.
കരയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു പൊട്ടിയിട്ടും കൂട്ടി കെട്ടിയ പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു സഹനത്തിൽ ഈശോയെ പിരിയാത്തൊരമ്മതൻ ഹൃദയ സ്പന്ദനമതിൽ കേട്ടിരുന്നു എൻ്റെ യാത്രതൻ താളമതായിരുന്നു എൻ അമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ ചൊല്ലവേ നാവിൻ്റെ പിഴയവൾ തീർത്തിരുന്നു നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലവേ നാവിൻ്റെ പിഴയവൾ തീർത്തിരുന്നു മാതാവിൻ മടിയിലൂടീശോയിലെത്തുന്ന കുറുക്കുവഴി അവൾ അറിഞ്ഞിരുന്നു എൻ്റെ പ്രാർത്ഥന താളമതായിരുന്നു എൻ അമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ എൻ അമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമ കണ്ണുകളിലാ വ്യാകുല മാതാവേ നിന്നെ ഞാൻ കണ്ടത് ആദ്യമ കണ്ണുകളില പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരില എൻ അമ്മയെ ഓർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ കാൽവരി കുന്നിൻമേൽ എൻ പേർ കാച്ചിന്തി നീ കുഞ്ഞാടേ നിന്നിൽ ഞാൻ കാണുന്നെൻ്റെ പായേ കാണുന്നെൻ്റെ പായേ കള്ളന്മാർ നടുവിൽ തേജസായി പൊന്മുഖം ആയിരം സൂര്യനെ വെല്ലുന്ന ശോഭായി കയ്യിലാണി പഴുതുകൾ കാട്ടി അവൻ മേഘാരൂഢനായി മാറി ആ കുഞ്ഞാടെ എന്നിൽ ഞാൻ കാണുന്നെ കാണുന്നെൻ്റെ പായേ കാൽവരി യാത്രയിൽ അങ്ങോളം
കാൽവരിയിൽ ക്രൂശിലായി മുൾമുടിതൻ ശിരസിലായി ആണിയേറ്റു ചോരവാർന്നു നാഥനന്നുയാഗമായി ആണിയേറ്റു ചോരവാർന്നു നാഥനന്നുയാഗമായി പുളി വീഞ്ഞു മേകികത്തൻ വിലാവയ്യോ കുത്തി നിങ്ങൾ ചുടു ചോരധാരധാര ഒഴുകിയിടുന്നു അതു കാണാൻ ഇനിയുമൻ മനം താങ്ങില്ല അതു കാണാൻ ഇനിയുമൻ മനം താങ്ങില്ല See you.
Thank you.
എൻ്റെ മകനെ എന്തിനായി നീ ക്രൂശിലേറി പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷയാ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ, എന്റെ കർത്താവ് നിന്നെ ഞാൻ പ്രവർത്തിക്കും മഹിമയോടന്തിമ വിധി നാളിൽ. കർത്താവേ നീ അണയുമ്പോ കരുണയോടെ എന്നെ നിറുത്തണമേ. നല്ലവരൊത്തു വലം പാകേ കുരിശിനെ ഞാൻ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താനം രക്ഷയുമയിലും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ. മൃതനായുസ്സും അവനാണ് പാടും മൃതരങ്ങളുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സ്വരാണവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടി ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയ ജീവൻ ഉദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാ പുത്രൻ റൂഹായേ മൃദനാമിന്നിൽ കനിയേണം.
ജീവൻ നൽകി മഹോന്നതമ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുവഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ നിരയായെണ്ണി വിധിക്കല്ലേ. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കർത്താവെ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യുമാറാകട്ടെയും. മഹനീയമായ നിരതൃത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെയും. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം. ആകാശത്തിനും ഭൂമിയിലും സുത്തരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീ ആകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരം. ഉന്നത നൃപനാം മിശിഹാനാഥ ഭൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. ഉന്നത നൃപനാം മിശിഹാനാഥ ഭൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാഥം ഊർജിതമല്ലോ. അന്ത്യമിഴാത്തോരവികലബോധം നുകരാൻ മൃതരെ മഹിമാവൊഴുകും മറിവറയിങ്കൽ ചേർക്കണമീശോ. ഉന്നത നൃപനാം മിശിഹാനാഥ മൃതരെല്ലാരും പിന്നെ വിളങ്ങും വദനമൊടുണരാൻ വരമരുളേണം. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, മരിച്ചുറിയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, താവേന്റെ ശബ്ദം കേൾക്കണമേ, എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. കർത്താവിനെ പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു, എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണുള്ളവനാകുന്നു, രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ ഞാൻ വിളിക്കുന്നു, മരിച്ചുറിയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമ സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായവുമായ ശബ്ദത്താൽ ആശ്രമി ഉയർപ്പിച്ച കർത്താവ്, ആ ശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധി കർത്താവെ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരേ. മരിച്ചവരെ നീ കരുണാപൂർവം ജീവിപ്പിക്കണമേ, ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണമേ, പ്രധാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായി, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദേവദൂതന്മാരുടെ കമ്പടിയോടും കൂടെ വാനമേഘങ്ങളിൽ നീ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായ കബറുകളിൽ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന ഭയാനകമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളിലും ഞങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. Thank you.
സ്വപ്നവും
ആശയും ബാക്കിയായി പരിഭവമെന്നേ യാത്രയായിടുന്നു കർത്താവിൽ വിലയം കൊള്ളുക ആത്മദാഹം അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂവിൽ കൈകൂപ്പി കണ്ണടച്ച് മൃതനായി എന്നെ കാണുമ്പോൾ കരയരുതേ നിങ്ങൾ തളരരുതേ കൈകൂപ്പി കണ്ണടച്ച് മൃതനായി എന്നെ കാണുമ്പോൾ കരയരുതേ നിങ്ങൾ തളരരുതേ യാത്രികരല്ലേ നാം ഈ ഭൂമിയിൽ അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂമിയിൽ ർപ്പിക്കാൻ അണയില്ല ഞാൻ ബലിപീഠമേ ഇനി ഒരു ബലി അർപ്പിക്കാൻ അണയില്ല ഞാൻ ബലിപീഠമേ ഹൃദയത്തിൽ നീറുന്നൊമ്പരങ്ങൾ ഏകാനായി ഭവനത്തിൽ ഞാൻ അണയില്ല ഹൃദയത്തിൽ നീറുന്നൊമ്പരങ്ങൾ ഏകാനായി ഭവനത്തിൽ ഞാൻ അണയില്ല അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ ഇനി കാണില്ലൊരിക്കലും എന്നെ ഭൂമിൽ അലങ്കരിക്കും ഭവനമേ ഞാൻ വിട ചൊല്ലുന്നു പ്രിയരായവരെ ഇനി നിത്യതയിൽ കണ്ടുമുട്ടാനായി എന്നും പ്രാർത്ഥിക്കണമേ അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ ഇനി കാണില്ലൊരിക്കലും എന്നെ പോയി ആറടി മണ്ണിനപ്പുറം സ്വർഗഗേഹമുണ്ടെന്നും ഓർക്കണമേ തളരാതെ ജ്വലിക്കും വിശ്വാസം കാത്ത ജീവിതം ഒടുവിൽ കൈമുതലാകും അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരെ ഇനി കാണില്ലൊരിക്കലും എന്നെ ഈ ഭൂമിൽ
നിത്യതി നിന്നെ പുൽകാൻ നിത്യതി നിന്നെ പുൽകാൻ നശ്വരത കൈവെടി നിന്നെ പുൽകാൻ
നശ്വരത കൈവെടിയ ഞാൻ പോയിടുന്നു എൻ്റെ ദൈവത്തിൻ്റെ തിരുക്കൈകളിൽ ണല്ലോ ഈ ആത്മാവിനെ നിത്യശാന്തി നേരുന്നു. സ്വർഗീയ യാത്രയിൽ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ പരിത്യാഗപ്രവർത്തികളെല്ലാം ഈ അമ്മച്ചിക്ക് സഹായമാകട്ടെ. ജീവിതകാലത്ത് സൽകൃത്യങ്ങൾ ചെയ്ത് നന്മ ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തിയ ആളാണ് ഈ അമ്മച്ചി. ഒന്നുണ്ടാഴ്ച മുമ്പ് ഞാൻ ഇവിടെ വരുമ്പോൾ വളരെ സന്തോഷത്തോടെ വർത്തമാനം പറയുകയും എപ്പോഴും പള്ളിയിൽ പോകണം എന്നുള്ളൊരു ചിന്തയോടുകൂടി ഇനി എൻ്റെ ആ പള്ളിയിൽ കൊണ്ടുപോകാത്ത പള്ളിയിൽ കൊണ്ടുപോകാത്ത എന്ന് എപ്പോഴും ചോദിച്ചുകൊണ്ട് പള്ളിയിൽ പോകാനുള്ള താല്പര്യവും ബുധാശ്വര സ്വീകരണത്തിനുള്ള താല്പര്യവും ഒക്കെ പ്രകടമാക്കുന്നത് കാണുകയുണ്ടായി. വളരെ മനോഹരമായൊരു അന്ത്യമാണ്. നമുക്ക് അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെ ജീവിത പങ്കാളിയെയും അവർക്ക് ചേട്ടനെല്ലാം നന്ദി പ്രത്യേകമായിട്ട് ഓർക്കുന്നു. ഇടവാ സമൂഹത്തിൻ്റെ ആദരാഞ്ജലികൾ പ്രാർത്ഥനകൾ ദുഃഖിതരായിരിക്കുന്ന കുടുംബത്തിലെ എല്ലാ മക്കൾക്കും പെരുമക്കൾക്കും കൊച്ചുമക്കൾക്കും എല്ലാം ആശംസിക്കുന്നു. കാരുണ്യവാനായ ദൈവം നിത്യജീവൻ നൽകി സ്വർഗരാജ്യത്തിൽ മാലാഖമട ചേർന്ന് ഭഗവാനെ സ്തുതിക്കുവാൻ ഈ അമ്മച്ചിക്കിടയാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. തിരുക്കർമ്മങ്ങളിൽ ഭക്തിപൂർവ്വം പങ്കെടുക്കാം. ഭഗവാനച്ചനെയും അമ്മച്ചിയുടെ വേർപാടുകളിൽ ദുഃഖിതനായിരിക്കുന്ന അച്ഛനെയും പ്രത്യേകമായിട്ട് ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. അനുഭവിക്കുന്ന പാപികളുടെ സങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി ഈ പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളുടെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ പ്രീതത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മനുഷ്യജീവിതം ഉൾപ്പെടുക്കുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ
മനുഷ്യ ജീവിതം ഉൾക്കൊടിക്ക് തുല്യമാകുന്നു. മരിച്ചവരെ അർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാനും സമാധാനം മണ്ണിൽ നിന്നാദത്തെ സൃഷ്ടിച്ചവനും അയാളുടെ സന്താനത്തെ ഉദ്ധാരണം വഴി നവീകരിക്കുന്നവനുമായ കർത്താവേ, നിന്നെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിലെയും ഭൂമിയിലെയും രാജാവും ക്ഷീരത്തെയും മരത്തിനെയും നാഥനമാകുന്നു. പിതാവും തന്നെ പരിശുദ്ധാത്മാവുമായ സർവേശ്വര, എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര സാരമാകുന്നു. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏർപ്പിക്കുന്നവരെ നിന്റെ പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയനാക്കുകയും ദയാദിത്യത്താൽ ഉയർത്തുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും പുകയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനമാകുന്നു. പിതാവ് പുത്രനും പരിശുദ്ധാത്മാവുമായ സുമേശ്വര, രാജ്യത്തിൽ പാനവരോടെ ചില കാലം ആനന്ദത്തോട് വാങ്ങിടുവാൻ ദാസന് വരമിന്ന വേണം. ആദിപിതാവാമാകട്ടെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമവിതമണയ്ക്കുന്നു. മറ്റൊരു ശരണം നീയല്ലോ ലോകം വ്യക്തം സകലേശ ഞങ്ങൾ കരുണവ നവജീവൻ. ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും
അപ്പോൾ ജീവിക്കുന്നവരായി നാം കർത്താവിന്റെ എതിരായി അവനോട് കൂടെ മയക്കുമെന്നും എടുക്കപ്പെടും. നാം എന്നെ കർത്താവിനോടിയായിരിക്കുകയും ചെയ്യും. ആകിയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുകയും എന്റെ വചനം കേൾക്കുകയും എന്റെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിലയ്ക്ക് വിധേയനാവുകയില്ല. മരണത്തിൽ നിന്ന് അവൻ ജീവനിലേക്ക് പ്രവേശിച്ച് കഴിഞ്ഞിരിക്കുന്നു. സത്യമായ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവം ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധി കർത്താവാകുവാനുള്ള അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവൻ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവൻ ജീവന്റെ യോഗത്തിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർത്തിനുമായി പുറത്തു വരും. നമ്മുടെ പ്രിയപ്പെട്ട അമ്മച്ചിയുടെ യോഗത്തില് ദുഃഖകരായിരിക്കുന്ന പ്രിയപ്പെട്ട ചാച്ച, വിഭിനച്ച, സ്നേഹമുള്ള മക്കളെ, വീടഭക്ത സമൂഹമേ, സ്നേഹമുള്ളവരെ, നമുക്കറിയാം മനുഷ്യരായ നമ്മളെ സംബന്ധിച്ച് ഒരിക്കലും ഒഴിച്ചുകൂടാവാത്ത ഒരു യാഥാർത്ഥ്യം തന്നെയാണ് മരണം. എന്നിരുന്നാലും വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ച് മരണം ഒരവസാനമല്ല, മരണം നിദ്രയിലേക്കുള്ള ഒരു പ്രവേശന കവാടമാണെന്നാണ് നമ്മളെ പഠിപ്പിക്കുക. നമുക്കറിയാം ഈ അമ്മച്ചി തീർച്ചയായിട്ടും അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ സഭയുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുകയും എപ്പോഴും ഈ മക്കളെയൊക്കെ ആ വിശ്വാസത്തിൽ വളരുവാൻ വേണ്ടി എപ്പോഴും പരിശ്രമിച്ച ഒരമ്മച്ചിയെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുക. അതാണ് പള്ളിയിലേക്ക് പോകാനുള്ള തീക്ഷ്ണത എപ്പോഴും ഉണ്ടായിരുന്നു എന്ന വികാരിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുക. അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും ഇളയ മകനെ ദാനമായിട്ട് സഭയ്ക്ക് നൽകുവാൻ വേണ്ടി വൈദികനായിട്ട് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയും ഇന്ന് അച്ഛൻ്റെ ഓർഡിനേഷൻ ദിവസം തന്നെ ഈ അമ്മച്ചിയുടെ അവസാന കർമ്മങ്ങളിൽ നമുക്ക് നടത്തുവാൻ സാധിക്കുകയും ചെയ്തു. ഇത് നമുക്കും ഈ കുടുംബത്തിനും വേണ്ടി സ്വർഗത്തിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് അമ്മ തിരിച്ചു പോവുകയാണ്. ഓരോത്തി നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന പോലെ അവിശ്വാസികളെ കൂടെ നമ്മൾ ഒരിക്കലും ദുഃഖിക്കാൻ പാടില്ല. കാരണം നമ്മളെല്ലാവരും അവസാനം എത്തേണ്ടത് ഈശോയുടെ അടുത്ത് തന്നെയാണ്. ഇത് മരിച്ചു പോകുകയല്ല, ഇത് തിരിച്ചു പോക്കാണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ദുഃഖിക്കേണ്ട കാര്യമില്ല. എന്നാലും നമുക്കറിയാം അമ്മച്ചിയുടെ ശാരീരികമായ ആ പ്രസൻസ് നമ്മളോടൊപ്പം നീ കാണുകയില്ല. ഇപ്പൊ നമ്മളെല്ലാം ഈ അമ്മച്ചിയെ യാത്രയാക്കുകയാണ്. അതോടൊപ്പം ഈ അമ്മച്ചിയുടെ ആത്മാവിന് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ്. എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഈ ലോക ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിച്ച് അമ്മയെ നിത്യസമ്മാനത്തിലായി ഈശോയുടെ അടുത്തേക്ക് എത്തിയിലേക്ക് കൊണ്ടുവരണമെന്ന് വിശ്വാസികളെല്ലാം ആയി നമ്മളെല്ലാവരും ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകമായിട്ട് ഈ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നമുക്ക് അനിശ്ചേദ്യങ്ങൾ അർപ്പിക്കാം. കാരണം ഈ അമ്മച്ചിയെ സ്നേഹിക്കുകയും ഈ അമ്മച്ചിയെ പരിപാലിക്കുകയും ചെയ്ത മക്കളാണ് എല്ലാവരും. അതായത് അമ്മച്ചിയുടെ സന്തോഷവും അവസാന നിമിഷം വരെ എല്ലാവരോടും സന്തോഷമായി സ്നേഹമായിട്ട് പെരുമാറിക്കൊണ്ട് ഇവരെല്ലാം പരിപാലനയോടെ തിരിച്ചു പോകാൻ അമ്മച്ചി സാധിച്ചു.
ഈ മക്കളെയെല്ലാം നമ്മൾ അഭിനന്ദിക്കുകയാണ്. കാരണം ഇത്രയും മനോഹരമായ ഒരു അവസ്ഥയിലൂടെ അമ്മച്ചി കടത്തിക്കൊണ്ടു പോയിട്ട് നല്ല ശുശ്രൂഷിച്ച് അമ്മയെ യാത്രയാക്കിയ നമുക്ക് ഈ മക്കളെ എല്ലാവരെയും നമുക്ക് അഭിനന്ദിക്കാം ഈ നിമിഷത്തില്. അതോടൊപ്പം നമ്മുടെ അനുശേചനങ്ങൾ നമ്മൾ അറിയിക്കുകയാണ്. നമുക്കറിയാം വിമലാച്ചൻ MSFS സഭയിലെ അംഗമാണ്. ഈ അമ്മച്ചിയുടെ ഏറ്റവും അവസാനത്തെ മകൻ ഒരു വൈദികനായി അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് ഇനി അച്ഛൻ്റെ എല്ലാ കുർബാനകളിലും ഈ അമ്മച്ചിക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും, നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നത് പോലെ. അതാണ് നമുക്ക് ഏറ്റവും മനോഹരമായ ഒരു കാര്യം. ഈ അമ്മച്ചിക്ക് വേണ്ടി അൽമാലയിൽ ബലികളർപ്പിക്കുവാൻ വേണ്ടിയിട്ട് അച്ഛൻ എപ്പോഴുമുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ അമ്മച്ചിയുടെ ആത്മാവ് എന്നും സ്വർഗത്തിലേക്ക് പോകുന്നത് വരെ അച്ഛന്റെ നിരന്തരമായ പ്രാർത്ഥനകൾ ഉണ്ടാകും. ഈ അമ്മച്ചി സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കറിയാം MSFS വേണ്ടിയിട്ട് ധാരാളം നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ ആണ് ബിരുദച്ചൻ ജോലി ചെയ്യുന്നത്. സഭയ്ക്ക് വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാറിൽ എത്തിച്ചു കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ഭംഗിയോടെ നിർവഹിക്കുകയും അത് ഈ അമ്മച്ചിയുടെയും അപ്പച്ചന്റെയും ഈ കുടുംബാംഗങ്ങളുടെയും ഒക്കെ നന്മയാണ് കാണിക്കുന്നത്. ധാരാളമായിട്ട് പ്രൊവിൻസ് ആശ്രയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് വിപിനച്ചൻ. അപ്പം വലിയ വിപിനച്ചൻ ചെയ്യുന്ന മനോഹരമായ പ്രവൃത്തികളെല്ലാം ഇവിടുന്ന് ഈ കുടുംബത്തിൽ നിന്നും കൊടുത്ത നല്ല ട്രെയിനിങ്ങിന്റെ ഭാഗം തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കിയാണ്. അപ്പം ബഹുമാനപ്പെട്ട പ്രവീണത്തിന്റെ പേരിലും MSFS സഭയുടെ പേരിലും ഇടങ്ങളിൽ കുടുംബം എല്ലാ അംഗങ്ങൾക്കും അനുശേചനങ്ങൾ ഞങ്ങൾ അറിയിക്കുകയാണ്. അവസാനമായിട്ട് നമ്മുടെ ഈ അമ്മച്ചിയെ യാത്രയാക്കുമ്പോൾ ഓരോ സ്നേഹായുടെ ആ വാക്കുകളാണ് നമ്മളെ ശക്തിപ്പെടുത്തുക. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, എന്റെ ഓട്ടം ഞാൻ പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു, നീതിയുടെ കിരീടം എന്നേക്കുമായിട്ട് ഈ അമ്മച്ചിക്കായിട്ട് തീർച്ചയായിട്ട് ദൈവം ഒഴിച്ചു വെച്ചിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും ആത്മാർത്ഥമായി വിശ്വസിക്കാം. നമുക്ക് തുടർന്ന് ഈ അമ്മച്ചിയുടെ ആത്മാവിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് എല്ലാവർക്കും ഈ അമ്മച്ചിയുടെ ആത്മാവിനെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. ഈ അമ്മച്ചിയെ നമുക്ക് സ്വർഗത്തിലേക്കുള്ള ആ യാത്രയിൽ നമുക്ക് എല്ലാവർക്കും ഒന്നും ചേർന്ന് വിശ്വാസത്തോടെ യാത്രയാക്കാം. നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാവക്കാരന്റെ അമൂല്യമായ രക്തം നിന്നെ രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങൾ കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദാനം വഴി മനസ്സിലാക്കുന്ന പ്രതീക്ഷയും ശരണവും പ്രധാനമായി ഒരു ദിവസം തന്നെ മഹത്തിന്റെ പ്രഖ്യാപി ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശമാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിക്കാൻ വേണ്ടി ആസന്ന മരണത്തിൽ സ്വയം കണ്ണിനെ ജനിഷുഹായി കരയുന്നവരുടെ കണ്ണിനെ തുടരുകയും അവരെ ആശ്വസിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പുറത്തുന്നതായി നിശിഹായെ നിന്റെ ദാസിയുടെ പാപങ്ങൾ പുറത്തുകയും അയാളുടെ കുടുംബാംഗങ്ങളെയും രാത്രക്കാരെയും ആശ്വസിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ പിതാവും ആകാശത്തിലെ പോകിയ സത്യജ്ഞനാകുന്നു.
ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീങ്ങാകുന്നു. ജീവന്റെയും മരത്തിന്റെയും ആദരം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവെ പെട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. ജീവനോയിരും ഞാനാകുന്നു കരയൊരു ദൈവം കരുണയുടന്തിക വന്നകിരേശൻ ശാന്തി ഒഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായി സോദരിമാരാം മർത്താമറിയം ചുടുകണ്ണീരും വീട്ടിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി തന്നെ അണിയിക്കുമാറാകട്ടെ. നിസ്തായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവത്തിന്റെ പ്രവേശിക്കുമാറാകട്ടെ. ഗാനത്തിന്റെ സമയത്ത് കുടുംബാംഗങ്ങൾക്ക് അവസരമുണ്ട്. സമയവും താല്പര്യമുള്ളവരും കുടുംബാംഗങ്ങൾക്ക് പങ്കുചേരുന്നത് സ്നേഹം. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു, നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാങ്ങു. നൽകിയ വസതി പരിശുദ്ധന്മാരമാനന്ദം നുകരുമിടത്തിൽ ചിന്ന
ശങ്കൂടാതെ ചൊല്ലിയ കർത്താവേ ഇല്ലത്തില്ലുമേ എത്തി ഞാനെത്തി സന്നിധേ ഇത്ര നാൾ കാത്ത സന്നിധേ ജ്ഞാനം എൻ ഗൃഹം തേടി ദൈവത്തോടു തുറങ്ങുവാ എത്തും ഞാനെന്നാഥൻ്റെ ചാരി പിറ്റേന്നു പമോണർന്നിടാ കരയുന്നു ഞാനൻ സ്വന്ത ദേശത്തു പോകുമ്പോൾ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവനത്തിൽ ഞാനും ചെന്നിതാ കഴിയുന്നു യാത്ര ഇത്ര നാൾ കാത്ത ഭവന പമുണർന്നിടാ
ജീവിതകാലത്തെ സംബന്ധിക്കുന്ന
അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനും അയൽപക്കക്കാർക്കും സ്നേഹിതർക്കും എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുവാൻ ആഗ്രഹിക്കുകയാണ്. എനിക്കറിയത്തില്ല ഇനി ഒരു അവസരം കിട്ടുമോ എന്ന് എൻ്റെ അമ്മയെക്കുറിച്ച് പറയുവാൻ രണ്ട് മിനിറ്റ് ഞാൻ എടുത്തോട്ടെ. ഇന്ന് 15 വർഷം മുമ്പ് ഞാൻ ഈ അൽത്താരയിൽ ഇരുന്ന് കുർബാന ചൊല്ലി ഇന്ന് അമ്മയുടെ സർവസംസ്കാരത്തിന് ഞാൻ കാർമ്മികത്വം നടത്തുകയാണ്. ഞാൻ ഓർക്കുകയാണ് ഞങ്ങളുടെ 8 മക്കളെയും അമ്മച്ചി എങ്ങനെ വളർത്തിയെന്ന് ബഹുമാനപ്പെട്ട പറഞ്ഞു, ഞങ്ങളുടെ KPHനും പറഞ്ഞു. അമ്മച്ചി എപ്പോഴും പ്രാർത്ഥിക്കുന്നതായ ഒരു സ്ത്രീയായിരുന്നു എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഒരു ദിവസം സന്ധ്യാപ്രാർത്ഥന ഞങ്ങളുടെ ജീവിതത്തിൽ അമ്മച്ചി മുടക്കേയല്ല, അത്താഴം വിളമ്പില്ല. കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ ഞങ്ങൾ ഓർക്കുന്നുണ്ട്, ചിലപ്പം ബന്ധുക്കാരിക്ക് കൂടുതൽ വരുമ്പോൾ ഞങ്ങൾക്ക് സന്ധ്യാപ്രാർത്ഥന ചെല്ലാൻ മടിയായിരിക്കും. എങ്കിലും അമ്മച്ചി ഭക്ഷണം കഴുകില്ല, വിളമ്പി തരുകയില്ല സന്ധ്യാപ്രാർത്ഥന കഴിയാതെ. ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ഞായറാഴ്ച അമ്മച്ചി കുർബാനയ്ക്ക് വരാതെ. അച്ഛൻ പറഞ്ഞതുപോലെ കൊറോണ കാലമായി, വയസ്സായി, നടക്കാൻ ബുദ്ധിമുട്ടായി. എപ്പം വരുമ്പോഴും ഞാൻ വരുമ്പോഴും എന്നോട് ഇത് പറയുമായിരുന്നു, എടാ എനിക്ക് കുർബാനയ്ക്ക് പോകാൻ പറ്റുന്നില്ല എന്ന വിഷമം. പിന്നെ എല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലൊക്കെ കഴിഞ്ഞ 1 വർഷമായിട്ട് അമ്മച്ചിക്ക് ഇച്ചിരി ദേഹത്തിന് അസ്വസ്ഥതയുണ്ടായിരുന്നു. ദേഷ്യപ്പെടുവായിരുന്നു, ഞാനും ദേഷ്യപ്പെട്ടുണ്ട് ചിലപ്പം, അമ്മച്ചിക്കും ഞങ്ങളെ മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം, കഴിഞ്ഞ ഡിസംബറിൽ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നപ്പം തിരിച്ചു പോകാൻ വേണ്ടി ഞാൻ എടുത്തപ്പം അമ്മച്ചിക്ക് പിന്നെ അസുഖമായിട്ട് ഞങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോയി, പിന്നെ തിരിച്ചു വീട്ടിൽ വന്നു. ഞാൻ എന്ത് വീട്ടിൽ വന്നാലും തിരിച്ചു പോകുന്നതിന് മുമ്പ് അസാമിനെ തിരിച്ചു പോകുമ്പോഴാണ്. അന്ന് ഞാൻ അത് കഴിഞ്ഞ് ചേട്ടന്റെ കാറും എടുത്ത് ഞാൻ ഈ പള്ളിയിൽ വന്നു. എന്നും സെമിനാരി തിരിച്ചു പോകുമ്പോൾ പള്ളിയിൽ വരുന്ന മോടൊക്കെ പള്ളിയിൽ വന്ന് ഞാൻ മെഴുകുതിരി കത്തിച്ച് എൻ്റെ പരിശുദ്ധ അമ്മയോട് ഞാനൊരു ഒരു പ്രാർത്ഥന ചൊല്ലി. എൻ്റെ അമ്മേ, എൻ്റെ അമ്മച്ചീനെ കാത്തുകൊള്ളേണെ, വീഴാൻ അനുവദിക്കരുതേ എന്ന്, സമാധാനത്തിൽ ജീവിക്കുവാൻ അനുവദിക്കണേ എന്ന്. എന്നിട്ട് ഞാൻ പോയി 31st വൈകുന്നേരം സന്ധ്യാ കുർബാന, ന്യൂ ഇയറിന്റെ കുർബാനയ്ക്ക് 6 മണിയാവുമ്പോൾ ഞാനും എൻ്റെ കൂടെയുള്ള അച്ഛനും ഒരുങ്ങുകയാണ്. അന്നേരമാണ് എൻ്റെ കുഞ്ഞേച്ചി വിളിച്ചു പറയുന്നത്, അമ്മച്ചി വീണു ആശുപത്രിയിലാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവായിരുന്നു പരിശുദ്ധ അമ്മയെ നോക്കി. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധ അമ്മ എനിക്ക് ഉത്തരം തന്നു. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുമ്പോ ഉത്തരം എന്നാണ് കേൾക്കണ്ടേ? മോനെ, ഞാൻ അവളെ ഇങ്ങനെ എടുത്തു. കാരണം എന്താ? എന്റെ കൂടെയാണെങ്കിൽ അവൾ ഇനി ഒരിക്കലും വീടില്ല. അവൾക്ക് സമാധാനം ഉണ്ടാകും, ശാന്തി ഉണ്ടാകും. അവൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്റെ കൂടെ ഇരിക്കാനാണ്. ഞാൻ സെമിനാരിന്ന് പറയുമ്പോൾ ഓർക്കും, 3 മണിക്ക് അമ്മച്ചി എഴുന്നേറ്റിട്ട് ഞാനും അമ്മച്ചി ഒരു റൂമിലായിരുന്നു പണ്ട് കിടന്നുകൊണ്ടിരുന്നത്. അപ്പൊ അമ്മച്ചി 3 മണിക്ക് എഴുന്നേറ്റിട്ട് കൊന്തയിൽ
എന്നിട്ട് അഞ്ചരയാകാൻ നോക്കിയിരിക്കും എന്നെ വിളിക്കാൻ. പള്ളിയിൽ പോകുന്നില്ലേടാ, ഞാൻ അഞ്ചു മിനിറ്റും കൂടി ഉറങ്ങിയാക്കാന്ന് വെച്ചാലും സമയം എന്നെ അമ്മ ഏറ്റവും വലിയ എന്നിട്ട് ദൈവം എനിക്ക് ഒരു അനുഗ്രഹം കൂടെ തന്നു. ഇന്നത്തെ ഓർഡിനേഷൻ ഒന്നിക്കാവോ അധികം പറയുന്നില്ല. റിജുവൽ റോജി, പിന്നെ ഇവിടെ ബിന്ദു അച്ഛനുണ്ട്, ഫാദർ അഗസ്റ്റ്, പിന്നെ ഇവിടെ ഫാദർ അഗസ്റ്റ് കുടുംബത്തിൽ ഞാൻ ബിജു കണിച്ച് എല്ലാവരുടെ കൂടെ സഹോദരങ്ങളാണ്. എന്റെ നൃത്തത്തിൽ പങ്കുചേരാനായിട്ട് അവർ വന്നതാണ്. അവരെ ഞാൻ ഇപ്പോൾ അനുസ്മരിക്കുന്നു, സന്തോഷത്തോടെ നന്ദി പറയുന്നു. പിന്നെ എന്റെ കൂടെ നോർത്ത് ഈസ്റ്റ് വർക്ക് ചെയ്യുന്ന ഈ ഇടവേളയിൽ എന്റെ കൂടെ 10 വർഷം ക്ലാസ്മേറ്റായിട്ട് വേദവാദത്തിലിരുന്ന സിന്ധു സിസ്റ്ററും ജിജി സിസ്റ്ററും നോർത്ത് ഈസ്റ്റ് ആസാമിൽ വർക്ക് ചെയ്യുന്ന അവരവരുടെ കൂടുതൽ അവരെ ഞാൻ നന്ദിയോട് ഓർക്കുന്നു. ഉദയഗിരി സെന്റ് മേരീസ് ഇവിടുത്തെ കോൺവെന്റിലെ എല്ലാ സിസ്റ്റേഴ്സിനോടും നന്ദി പറയാം. പിന്നെ ഈ നല്ലവരായ നാട്ടുകാരോട്, ബന്ധുക്കളോട്, അയൽവക്കാരോട്, എല്ലാവരോടും ഇവിടെ വന്ന ഈ തിരുതർക്കത്തിൽ പങ്കെടുത്ത എല്ലാവരോടും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുക. എന്നും നിങ്ങളെല്ലാവരും എന്റെ പ്രാർത്ഥനയിൽ ഉണ്ടായി.
അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ, ഇനി കാണില്ല ഒരിക്കലും എന്നെ പോവിൽ. അലങ്കരിക്കും ഭവനമേ ഞാൻ വിട ചൊല്ലുന്നു, പ്രിയരായവരെ ഇനി നിത്യതയിൽ കണ്ടുമുട്ടാനായി എന്നും പ്രാർത്ഥിക്കണമേ. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ, ഇനി കാണില്ലൊരിക്കലും എന്നെ പോയി. ആറടി മണ്ണിനപ്പുറം സ്വർഗഗേഹമുണ്ടെന്നും ഓർക്കണമേ, തളരാതെ ജ്വലിക്കും വിശ്വാസം കാത്ത ജീവിതം ഒടുവിൽ കൈമുതലാകും. അന്ത്യയാത്ര ചൊല്ലിടുന്നു ഞാൻ പ്രിയരേ, ഇനി കാണില്ലൊരിക്കലും എന്നെ പോയി.
മനോഹരമാകുന്നു വിശുദ്ധ മാമോദീസായ ആത്മതൃതവും പരിശുദ്ധ കുർബാനിയാൽ പരിപുഷ്ടവും വിശുദ്ധ തൈലത്താൽ അഭിഷിക്തവുമായ ശരീരത്തിന് നിന്റെ ദൈവത്തിന്റെ രണ്ടാമത്തെ ആഗമനം വരെ വിശ്രമം നൽകേണ്ടി കവറോട് നീ ഭൗത്രീകരിക്കണമേ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സോപാട് നീ എന്നെ തളിക്കുക ഞാൻ നിർമ്മലനാകും കർത്താവേ നിന്നെ അനുഗ്രഹത്തിന്റെ ദൈവത്താലെ ആശ്വസിപ്പിക്കണമേ അതിനെ കഴുകുക ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും കർത്താവേ നിന്നെ അനുഗ്രഹത്തിന്റെ ദൈവത്താലേക്ക് അവിടം ഭൗത്രീകരിക്കണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യമേ ഞങ്ങളുടെ പ്രാർത്ഥനകൾ പ്രസാദിപ്പിക്കട്ടെ മനുഷ്യ നീ കൊടിയാകുന്നു കൊടിയിലേക്ക് തന്നെ മടങ്ങും എന്ന് അരുൾ ചെയ്ത സകലത്തിന്റെ നാഥനായ ദൈവം നിന്റെ ഓർപ്പിന്റെ മഹത്വത്തോടു കൂടി അവസാന ദിവസം തന്റെ പദത്വഭാഗത്ത് നിരത്തട്ടെ നീ സ്വീകരിച്ച വിശ്വമുദാശകൻ അത്യുന്നത ദൈവത്തിന്റെ ആസനത്തിങ്കിൽ നിന്നെ സഹായിക്കട്ടെ ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേൻ മനുഷ്യ നീ പൊടിയാകുന്നു പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക ആൾക്കാർ രണ്ട് ലൈനായിട്ട് ഈ തൂണിന്റെ അപ്പുറത്ത് കുന്തിരിക്കം വെച്ചിട്ടുണ്ട് ഒന്ന് പ്രാർത്ഥിച്ച് കുന്തിരിക്ക് വെച്ച് അന്തിമോചാരം അർപ്പിക്കാനുള്ള അവസരമുണ്ട് ആരാധിച്ചു വണങ്ങുന്നു അതുതാൻ ഞങ്ങൾക്ക് ഉത്താനം രക്ഷയും ഉയരം നൽകുന്നു അവരാന്തരങ്ങൾ പാടും മൃതരാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ മാമോദീസാവിലങ്ങേ സുതരാണമേ നോക്കണമേ ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാണമേ അവരിലാരോ ശേഷില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകളോട്ടി മുളയ്ക്കുന്നു കാഹളനാദം കേൾക്കുമ്പോൾ മൃഗയിൽ ജീവൻ ഉദിക്കുന്നു ആദ്യമുതലുകളെല്ലാം നിറവായി എന്നുടെ നാദാനി തിരുവഴിയെല്ലാം കാണുന്നു നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിരിക്കല്ലേ പാവപുത്രൻ രൂപയെ മൃതനാമെങ്കിൽ കനിയേണം ജീവൻ നൽകി മഹോന്നതമാം പ്രഭുവിനാക്കി കേൾക്കണം സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു ഈശോ മിശിഹ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു ജനമെല്ലാം പ്രവർത്തിക്കട്ടെ ഞങ്ങളുടെ മറ്റ് ശരീരങ്ങൾ ഉത്ഥാനം നീയേകുന്നു നാഹാനം രക്ഷിക്കുന്നവനല്ലോ നീ പാപിനിക്ക് പ്രതി കൊടുത്തവളെ വിശദീകരിച്ച കർത്താവെ നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെ വിശദീകരിക്കണമേ ആരാധനാരോടുകൂടെ ലോകത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ
ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കുടുംബാംഗങ്ങൾക്ക് അന്ത്യമർപ്പിക്കാനുള്ള അവസരം ഇപ്പോൾ ഉണ്ട്. നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പോകുകയും ചെയ്യുന്നു. ജീവന്റെയും നാഥനും പിതാവും പുത്രനും സർവമായ സർവേശ്വര ശിഖാകർത്താവിന്ദാസീവിഹിലാളിൽ നിന്നെ വിളിക്കട്ടെ. മദ്ധരമറിയമറിഞ്ഞൊരുവൻ മഹിമാതൃതിയോടെ ശിഖാകർത്താവിന്ദാസീവിഹിലാളിൽ കാകള സംഗീതം നിന്നെ വിളിക്കട്ടെ. മദ്ധരമറിയമണിഞ്ഞൊരുവൻ മറ്റയോടും കൂടെ കടശീലുദ്ധാനം ഇതരാങ്കനി വാർത്തരുടെ കർത്താവഖിലേശൻ നിശികാ കർത്താവിന്ദാസീവിധിനാളിൽ കാകള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ ഞാൻ ദാഹിക്കുന്നു. ഞാൻ രാവുമ്പോലെ ഞാൻ കണ്ണീര് കുടിക്കുന്നു. എന്തുകൊണ്ടാൽ ഇരുവയുടെ എന്നാ വർണ്ണിക്കും എന്നെ പരിഗണിക്കുന്നു. സമാധാനം പ്രജീവും ജീവിതാസനേർപ്പിച്ച കർത്താവേ, ആ ശബ്ദം അഗ്നിയുമായി നീതി ഒരു ദിവസത്തിൽ നിന്റെ ദാസയെ വിളിക്കുകയും എന്റെ വലത്ഭാഗത്ത് എത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ പിറക്കുന്നവനും കറന്നിറിഞ്ഞവനും നീതിമാനമായ വിധി കർത്താവേ, ജീവന്റെയും മനത്തിനെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവിക്കണമേ. ജീവിക്കുന്നവരെ അവരും പരിപാലിക്കണമേ. സുധാനം പ്രദേശം മഹിമയോ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെ നാഥനും നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടെ ഉത്കൃഷ്ടമായവർക്കും മഹനീയമായ നീതി ജീവനും നിത്യജീവനും നൽകി സ്വർഗരാജ്യമാകുന്ന ഹോസ്റ്റലിലേക്ക് ഈ വിളയം പ്രവേശിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ വിശുദ്ധായിടം ഭൗതിക ശരീരത്തിലെ ഈ അംഗത്തെ അനുഗമിക്കുകയും ഈ മൃത സംസ്കാരത്തെ സഹകരിച്ച് ഇവളെ ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെല്ലാവരെയും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗമിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നിത്യത തന്നിൽ പോകുന്നു ഞാൻ, നിത്യനാം നാഥന്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥന്റെ സ്നേഹം വഴിയും വീട്ടിൽ. എന്നെയും കാത്ത് വഴി കണ്ണുമായി എൻ താതനവിടെ കാത്തിരിപ്പു. പോകട്ടെ ഞാൻ എൻ്റെ വീട്ടിലമോദമായി, പറയല്ലേ പ്രിയരേ അരുതേയൻ. തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ, തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ.
തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നു കാണുന്നിതാ നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം നേരമാകുമ്പോൾ നിങ്ങളും വരണം താതനോടൊപ്പം ഞാൻ കാത്തിരിക്കാം താരാട്ടുപാടുമെൻ കന്യാമാതാവും താളം പിടിക്കും മാലാഖമാരും തമ്പുരു നീട്ടും വിശുദ്ധ ഗണവും തരളിതമാക്കുമെൻ ആത്മാവിനെ തീരാത്ത തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും തീരാത്ത തീരാത്ത സന്തോഷമോടെ താതൻ്റെ മടിയിൽ ഞാൻ തലചായ്ച്ചിടും നിത്യത തന്നിൽ പോകുന്നു ഞാൻ നിത്യനാം നാഥൻ്റെ അരികിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ ിലേക്കായി നന്മകൾ മാത്രം വിരിയുന്ന നാട്ടിൽ നാഥൻ്റെ സ്നേഹം വഴിയും വീട്ടിൽ എന്നെയും കാത്ത് വഴി കണ്ണുമാവും എൻ താതനവിടെ കാത്തിരിപ്പു പോകട്ടെ ഞാനെൻ്റെ വീട്ടിലമോദമായി പറയല്ലേ പ്രിയരെ അരുതേയെന്ന് തടയല്ലേ ആരും മിഴിനീരിനാലെന്നെ തിരികെ വരാനെന്നെ വിളിച്ചിടല്ലേ തമസിൻ്റെ കാലം കഴിയുമീ നേരം തേജസ്സിൻ മുഖമിന്നോ